സോളാർ ലൈംഗിക പീഡന പരാതിയിൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായ കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ എങ്ങുമെത്താതെ ഇരുട്ടിൽ തപ്പുന്നത്. പഴയതെല്ലാം എണ്ണി പറയണോ എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുമ്പോഴും ഇടത് സർക്കാർ ഈ കേസിൽ ഒരു താൽപ്പര്യം കാണിക്കുന്നില്ല എന്ന ആരോപണമാണ് ഉയരുന്നത്. സ്വർണ്ണക്കടത്ത് കേസും സ്വപ്ന സുരേഷ് ബന്ധവും ആരോപിക്കുന്ന പ്രതിപക്ഷത്തെ എന്ന് മുഖ്യമന്ത്രി നേരിടുന്നത് സോളാർ കാലം ഓർമ്മിപ്പിച്ചാണ്. പക്ഷേ വെല്ലുവിളികൾക്കിപ്പുറം സോളാർ പീഡന പരാതി വർഷങ്ങൾക്കിപ്പുറവും ഒന്നുമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പീഡിപ്പിച്ചവരുടെ പേര് എഴുതി പരാതിക്കാരി നൽകിയ കത്ത് ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയതോടെയാണ് പിണറായി സർക്കാർ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂട്ടത്തോടെ അന്വേഷണം പ്രഖ്യാപിച്ചത്. വിവാദ കത്തിന് പുറമെ പിണറായി സർക്കാർ വന്നതോടെ പരാതിക്കാരിയിൽ നിന്നും രണ്ട് തവണ പരാതി എഴുതി വാങ്ങിയായിരുന്നു കേസെടുക്കൽ ചടങ്ങ് അരങ്ങേറിയത്. 2018 ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, AP അനിൽകുമാർ, ഹൈബി ഈഡൻ, അടൂർ പ്രകാശ് എന്നിവർക്കെതിരെ കേസെടുത്തത്. നിലവിൽ BJP ദേശീയ വൈസ് പ്രസിഡന്റായ മുൻ കോൺഗ്രസ് MLA ആയിരുന്ന AP അബ്ദുള്ളക്കുട്ടിക്കെതിരെ UDF കാലത്ത് തന്നെ പീഡന പരാതിയിൽ കേസെടുത്തിരുന്നു. മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളിലും MLA ഹോസ്റ്റലിലും പല ഹോട്ടലുകളിലും വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു നേതാക്കൾക്കെതിരായ പരാതി. പ്രത്യേക അന്വേഷണ സംഘ തലവന്മാരായിരുന്ന രാജേഷ് ദിവാനും അനിൽകാന്തും കേസെടുക്കാനാകില്ലെന്ന് അറിയിച്ചു. പിന്നീട് ADGP ഷെയ്ഖ് ദാർവേസ് സാബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസെടുത്തത്. ഓരോ കേസുകളും അന്വേഷിക്കാൻ ഓരോ സംഘം, പരാതിക്കാരുടെ രഹസ്യമൊഴി ഉൾപ്പെടെ എടുത്ത കേസുകളിൽ നിലവിൽ അന്വേഷണം ഇഴയുകയാണ്. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നും വിവാദ കത്ത് ഹൈക്കോടതി നീക്കിയതോടെ പീഡന പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന വാദം ഉമ്മൻചാണ്ടിയും കൂട്ടരും ശക്തമാക്കിയിരുന്നു. അങ്ങനെയല്ലെന്നുള്ള പറച്ചിൽ മാത്രമാണ് കാലാവധി തീരാനിരിക്കെ പിണറായിയിൽ നിന്നും ഇപ്പോഴും ഉയരുന്നത്. കേരളത്തെ ഞെട്ടിച്ച ഒരു ജനകീയ സർക്കാർ തന്നെ നിലംപൊത്തിയ സോളാർ പീഡന പരാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെറും ഭീഷണി സ്വരത്തിൽ ഒതുങ്ങി. കുറ്റക്കാരെ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിൽ നിന്ന് പോലും ഇരയ്ക്ക് നീതി കിട്ടിയില്ലെന്ന് മാത്രമല്ല, അന്വേഷണം പോലും തൃപ്തികരമായി നടക്കുന്നില്ല. കുറ്റക്കാരെ മുഴുവൻ കണ്ടെത്തി അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുത്ത് ജയിലിൽ അടയ്ക്കണം. പറഞ്ഞ വാക്ക് സർക്കാർ പാലിക്കണം.